എസ് എൻ കെ വേൾഡിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം സംസ്ഥാനത്ത് കോവിഡ് പിടിവിട്ട് കുതിച്ചുയരുന്നു ഇന്ന് ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത്തൊന്ന് പുതിയ കേസുകൾ അറുപത്തിമൂന്ന് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് വളരെ സുപ്രധാനമായ ചില വിദ്യാഭ്യാസ വാർത്തകൾ കൂടിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോ അവസാനം വരെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക തിരുവനന്തപുരത്ത് ഒമിക്രോൺ സ്ഥിരീകരിച്ചവരിൽ ആറ് പേർ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളാണ് ടൂർ പോയി വന്ന ശേഷം കോവിഡ് ക്ലസ്റ്റർ ആയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് ഇതോടെ തിരുവനന്തപുരത്തെ ഈ കോളേജ് ഒമിക്രോൺ ക്ലസ്റ്ററായി സംസ്ഥാനത്ത് ആകെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഒമിക്രോൺ കേസുകളായി കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനിടയിൽ ആരോഗ്യ പ്രവർത്തകരിൽ രോഗം ബാധിക്കുന്നത് കനത്ത ആശങ്കയ്ക്ക് വകവച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ജനറൽ ആശുപത്രി കളമശ്ശേരി മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സ്ഥിതി വളരെ രൂക്ഷമാണ് കുട്ടികൾക്കുള്ള വാക്സിനേഷൻ സ്കൂളുകളിൽ നാളെ മുതൽ ആരംഭിക്കും സംസ്ഥാനത്തെ സ്കൂളുകളിൽ കോവിഡ് വാക്സിനേഷൻ ആരോഗ്യ വകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി അറിയിച്ചു കോവിഡ് വ്യാപന സമയത്ത് പരമാവധി കുട്ടികൾക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ് സ്കൂളിൽ തന്നെ വാക്സിനേഷൻ നടത്താൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടായിരിക്കും വാക്സിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് രക്ഷിതാക്കളുടെ സമ്മതപ്രകാരം മാത്രമായിരിക്കും കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത് അതേസമയം പതിനഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വാക്സിൻ എടുത്തെന്ന് എല്ലാ രക്ഷിതാക്കളും ഉറപ്പാക്കണമെന്ന് മന്ത്രി അറിയിച്ചു രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്ന് മണിവരെയായിരിക്കും സ്കൂളിലെ വാക്സിനേഷൻ സമയം സ്കൂളിലെ സൗകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് സമയത്തിൽ നേരിയ മാറ്റം വന്നേക്കാം സ്കൂളുകളിലെ കോവിഡ് വാക്സിനേഷന്റെ വിശദമായ മാർഗരേഖ കഴിഞ്ഞ ദിവസം സർക്കാർ പുറത്തിറക്കിയിരുന്നു സംസ്ഥാനത്ത് ഒന്നു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകൾ മറ്റന്നാൾ പൂർണ്ണമായും അടക്കും പിന്നീട് അവർക്ക് ഓൺലൈൻ ക്ലാസുകളായിരിക്കും നടത്തുക വെള്ളിയാഴ്ച മുതൽ കൈറ്റ് വിക്റ്റേഴ്സ് ചാനലിന്റെ ഫെസ്റ്റിവൽ ക്ലാസുകളുടെ സമയം പുനഃക്രമീകരിക്കും